ഹലോ, അസ്സലാമു അലൈക്കും. ദിയാവളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓണം സ്പെഷ്യൽ അരിപ്പായസമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ റേഷൻ പീടികയിലെ കിറ്റെന്ന് കിട്ടിയതാണ് അരി, ഉണക്കലരി. അത് വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മളെ അരി, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ ഇത് മിൽമൻ്റെ നെയ്യും കിണ്ട്, ഇതെല്ലാം നമ്മളെ ഉണക്കിട്ടിയിലുള്ളതാണ്. അതുപോലെ തന്നെ ഇതാ ഏലക്കായ, പിന്നെ പഞ്ചസാര. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഒന്നാം പാലും രണ്ടാം പാലുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഈ അരി അളന്നെടുക്കാം. ഒരു ഗ്ലാസ് അരിയേ വേണ്ടൂ. ഇത് അധികം ഉണ്ട്, എത്ര പാട് വെച്ചാലും ഇവിടെ കുടിക്കാനാളില്ല. അപ്പോൾ ഞാൻ എന്താക്കി, ഒരു ഗ്ലാസ് അരി എടുക്കുന്നുള്ളൂ അതിൽ നിന്ന്. അപ്പോൾ അരി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി അങ്ങനെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന്. ബാക്കി ഇതുപോലെ തന്നെ കെട്ടി വെക്കാം നമുക്ക്. അതിനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. നല്ലോണം അഞ്ചാറ് വെള്ളത്തിൽ കഴുകണം ഇത്. ഇതങ്ങനെ നമ്മൾ അരി നല്ലോണം കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. നാല് പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് ഈ കൈവച്ച അരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ അരി ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇതിലേക്ക് നമുക്ക് രണ്ടാം പാലാണ് ചേർക്കുന്നത്. ആദ്യം രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് പകുതി ഒഴിച്ചുകൊടുക്കാം. അതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ മീൻമൻ്റെ നെയ്യിന്ന് കുറച്ച് ഒരു സ്പൂണ് നെയ്യും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ അപ്പുറത്തെ ബെല്ലൈക്കും കൂടി അടച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഒരു സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് പഞ്ചസാര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ശർക്കര ഇട്ടിട്ടും ചെയ്യാം. റേഷൻ പിടിയൊന്നും പഞ്ചസാരല്ല നമുക്ക് കിട്ടീന്. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം, പായസാക്കാം. ശർക്കര ഇട്ടിട്ടും ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കുക്കറ് നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം. ഒരു രണ്ടോ മൂന്നോ വിസിൽ അടിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ അരി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടാ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, മൂന്നാല് വിസിലടിച്ചിട്ടുണ്ട് അതിന്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു സ്പൂൺ വെച്ചിട്ട്. ഇതാ കണ്ട, അരി നല്ലോണം വെന്ത് ഉടനെ വന്നിട്ടുണ്ട്. അതിലുള്ള പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട്. രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചത്. അപ്പോൾ രണ്ടാം പാൽ നാം മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, ബാക്കി പകുതിയും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാല് ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പായസത്തിന് കണക്കായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര അതിലേ ഒന്ന് നല്ലോണം അലിഞ്ഞ് വരട്ട്.
അതുപോലെ ഒന്ന് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ കത്തിച്ചു കൊടുക്കാം. അപ്പോഴേക്ക് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ഇതിന് വേണ്ടുന്ന അണ്ടിയും കിസ്മിസും എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് അപ്പോൾ അതാ പാന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ പായസം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയും തേങ്ങാപ്പാലെല്ലാം നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 പാലാണ് ചേർക്കേണ്ടത്. അതിന് മുന്നേ നമുക്ക് 1 സ്പൂണ് മിൽക്ക് മീഡും കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മീഡ് ഓപ്ഷനാണ്, ഞാൻ പിന്നെ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും മിൽക്ക് മീഡ് ചേർത്താൽ. അതുകൊണ്ട് ഞാൻ 1 സ്പൂണ് മിൽക്ക് മീഡ് ചേർത്ത് കൊടുത്തതാണ്. അപ്പം നമ്മൾ നെയ്യ് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം മൂത്ത് വന്നാൽ നമുക്ക് അതിലേക്ക് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അപ്പോൾ ഇതാ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി ഈ പായസം. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതാ അങ്ങനെ അരി ഇതെല്ലാം വെന്ത് പഞ്ചസാരയെല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1/2 പാല് ചേർത്തിട്ട് അങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യ അരിയെല്ലാം നല്ലോണം വെന്തതല്ലേ, എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം മൂപ്പിച്ച് വെച്ച്. അപ്പം നമ്മുടെ പായസം ഏകദേശം ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലോണം ഒന്ന് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ 1/2 സ്പൂണ് ഏലക്കായ പൊടിച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് നമ്മുടെ പായസം ഇവിടെ അടിപൊളി ആയിട്ടുണ്ട്. ഇതാപ്പോൾ 1 ഗ്ലാസ് അരി വെച്ചിട്ട് തന്നെ ഇത്രയുണ്ട് പായസം. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് വെക്കാണ്ടത്, നമ്മൾ അത്രയല്ല ആളുള്ളൂ. നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ എല്ലാവർക്കും ഓണക്കിറ്റിൽ കിട്ടിയ പായസം ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ പായസം ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.